പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളെല്ലാം സ്ഥിരമായി കേട്ടിരുന്ന ഒരു വാചകമാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കുമെന്ന്. പക്ഷെ അന്ന വാക്കുകൾ പലർക്കും ഒരു തമാശ പോലെയാണ് തോന്നിയിരുന്നത്. നമ്മൾ ഇടയ്ക്കിടെ കുടിക്കുന്ന, എവിടെ നോക്കിയാലും കാണുന്ന വെള്ളത്തിന് വേണ്ടി എന്തിനാണ് ഒരു യുദ്ധം? വെള്ളത്തിന് അത്ര വിലയൊക്കെ ഉണ്ടോ? എന്നാൽ ആ ധാരണകളെല്ലാം തെറ്റായിരുന്നു എന്ന് ഓരോ വർഷവും കടന്നു പോകുന്നതോറും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. വെള്ളം എത്ര അമൂല്യമാണെന്നും അതിന് കൊടുക്കേണ്ടി വരാൻ പോകുന്ന വില എന്താണെന്നും നാം കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേനൽക്കാലവും എത്തുമ്പോൾ ഇപ്പോൾ ആശങ്കയും ആധിയുമാണ്. പലയിടത്തും കുടിക്കാൻ പോലും ആവശ്യത്തിന് വെള്ളമില്ലാത്ത അവസ്ഥ. ബംഗളൂരു അടക്കമുള്ള പല വൻ നഗരങ്ങളും നേരിടുന്നത് കൊടിയ ജലക്ഷാമവും. എന്നാൽ വരും കാലങ്ങളിൽ കാര്യങ്ങൾ ഇതിനേക്കാൾ രൂക്ഷമാകുമെന്നാണ് വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ 2050 ആകുമ്പോൾ ലോകം വലിയ ജലപ്രതിസന്ധിയിലേക്ക് നീങ്ങുമത്രേ. 2050 ആകുമ്പോൾ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ കടുത്ത ജലക്ഷാമം അനുഭവിക്കാൻ പോവുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ, സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, ഈജിപ്റ്റ്, ലിബിയ, അൾജീരിയ, സ്പെയിൻ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ 80% ജലത്തിന്റെ ആവശ്യം കൂടുതലായി വരും. എന്നാൽ ഇതിന് പര്യാപ്തമായ ജലസ്രോതസ്സുകൾ ഇവിടങ്ങളിൽ ഉണ്ടാകില്ല എന്നും പറയുന്നു. 2030 ഇന്ത്യ വലിയ ജലക്ഷാമത്തിലേക്ക് പോകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ലോക ജനസംഖ്യയുടെ 31% പേരും ജലദൗർലഭ്യം മൂലം ദുരിതമനുഭവിക്കുന്നവരാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് 240 കോടി ജനങ്ങൾക്കാണ് കുടിവെള്ളം ലഭ്യമല്ലാത്തത്. ലോക ജനസംഖ്യയുടെ 18% താമസിക്കുന്ന ഇന്ത്യയിൽ ലോകത്തെ ജലവിഭവത്തിന്റെ 4% മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് അതിരൂക്ഷമായ ജലപ്രതിസന്ധി ആയിരിക്കുമെന്ന് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വലിയ ജലപ്രതിസന്ധി വരാനിരിക്കുന്ന 17 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 13-ാമതാണ്. അതെ, വെള്ളത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ.